Hello, hi, dear friends. അപ്പോൾ ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഞാൻ ഓൾറെഡി നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്തിരുന്നു. നമ്മളുടെ എല്ലാവരുടെയും സന്തോഷത്തിൻ്റെ ദിവസം, അതായത് 900K സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ദിവസമാണിത്. അപ്പോൾ ഇന്നാണ് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഈ ഒരു സന്തോഷം ഒരു മധുരം കൊണ്ടല്ലേ പങ്കിടേണ്ടത് അല്ലേ? അപ്പോൾ ഇതൊരു മധുര വിഭവം തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഇന്നത്തെ മധുരം എന്ന് പറയുന്നത് ഒരു ഹൽവ, പക്ഷേ ഈസി ഹൽവയാണ്. ഇത് കറാച്ചി ഹൽവ എന്ന് പറയും. കാര്യം ഇത് കോൺഫ്ലവറിൽ ഉണ്ടാക്കുന്ന ഹൽവയാണ്, പക്ഷേ ഈസി ടു മേക്ക് ആണ്, കഴിക്കാനും നല്ലതാണ്. ഞാനത് കൊണ്ട് മാജിക് ആണെങ്കിലും കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട്, ഇതിൽ നട്ട്സൊക്കെ ചേർക്കുന്നുണ്ട്, അങ്ങനെയല്ല. അപ്പോൾ നമ്മളുടെ കറാച്ചി ഹൽവ ഇത് ഏത് കളറിലും നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ റെഡ് കളറായിരിക്കും അതിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് വരില്ലേ. പച്ച കളറിലും ചെയ്യാം, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ കറാച്ചി ഹൽവയ്ക്ക് എന്തൊക്കെ വേണ്ടത്? കൂടുതൽ കാര്യങ്ങളൊന്നും വേണ്ട, കോൺഫ്ലവർ ഒരു കാര്യം വേണം, അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു 1 കപ്പ്, പിന്നെ ഏത് കാര്യം ഇപ്പോൾ ഞാൻ കാണിക്കുന്നതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം നോക്കി വെക്കുക. നിങ്ങൾക്ക് ഇത്രയും ക്വാണ്ടിറ്റി വേണ്ട, ഇതിൻ്റെ പകുതി മതി എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യവും നേരെ പകുതിയാക്കുക. ഓക്കെ, ഇതിപ്പോൾ 1 കപ്പ് ഞാൻ കൃത്യമായിട്ട് അളന്നെടുത്താണ് കോൺഫ്ലവർ. അപ്പോൾ കോൺഫ്ലവർ ആദ്യം ചേർക്കാം. ഇത് 1 കപ്പ്. ഇതിനകത്തേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ യോജിപ്പിക്കുന്നത്. ആദ്യം കുറച്ച് ഒഴിക്കാം, ഒരു മിക്സിങ് കഴിഞ്ഞിട്ട് ബാക്കിയും കൂടി ഒഴിക്കാം. ഇതങ്ങനെ കട്ട പിടിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല, പെട്ടെന്ന് തന്നെ മിക്സായിക്കട്ടെ. ചൂടുവെള്ളമൊന്നും എടുത്ത് ഒഴിക്കാതെ ഇതിനാൽ മതി. ചൂടിലേക്ക് ഒഴിച്ചാൽ ചിലപ്പോൾ കട്ട, സാധാരണ റൂം ടെമ്പറേച്ചർ വെള്ളം. പിന്നെ ബാക്കി വെള്ളം കൂടി ഒഴിക്കുക. ഇതിപ്പോൾ 2 കപ്പ് വെള്ളം. അപ്പോൾ കോൺഫ്ലവർ കലക്കി ഞാൻ ഒരു സൈഡിൽ വെച്ചല്ലോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പഞ്ചസാര നമുക്ക് 2 കപ്പ്. 2 കപ്പ് പഞ്ചസാര ഞാനിങ്ങനെ 1 കപ്പിലും 1 ബൗളിലുമായിട്ട് വെച്ചിരിക്കും. ഇതിനെ നമ്മുടെ പാത്രം നല്ല ചൂട് കെട്ടിയുള്ളൊരു നോൺ സ്റ്റിക്കാണ് എളുപ്പം, അതിലേക്ക് എടുത്ത് ചേർത്തിട്ട് അതിന് ഇപ്പോൾ അടുപ്പ് കത്തിക്കണ്ട, ആദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. 2 കപ്പ് പഞ്ചസാര, അതിൻ്റെ കൂടെ നമുക്കൊരു 2 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. ഇനി നന്നായിട്ട് ഇളക്കിയാണ് തിളപ്പിക്കുന്നത്. ഇനി ഞാൻ അടുപ്പ് കത്തിച്ചു കൊടുക്കും. നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് മതി. ഇത് നന്നായിട്ടൊന്ന് അലിയണം, നന്നായിട്ടൊന്ന് തിളക്കി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇളക്കി തിളപ്പിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ അടിയിലൊന്നും സ്റ്റിക്ക് ചെയ്യാതെ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും, നല്ലൊരു ബോയിലിംഗ് പോയിൻ്റ് എത്തിക്കണം. അപ്പോൾ ഈ ഹൽവ മേക്കിംഗ് ഈസ് വെരി വെരി സിമ്പിൾ. കാര്യം എന്താ വെച്ചാൽ ഇതിങ്ങനെ തിളയ്ക്കുമല്ലോ, തിളച്ച് കഴിയുമ്പോൾ നമ്മൾ തീ ഒരല്പം കുറച്ചിട്ട് നമ്മൾ അതിലേക്കാണ് കോൺഫ്ലവർ കലക്കി വെച്ചിരിക്കുന്നതും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ ഇളക്കണം. അപ്പോൾ തന്നെ ഇങ്ങനെ കോൺഫ്ലവർ അല്ലേ, പെട്ടെന്ന് തന്നെ ഇങ്ങനെ കട്ടിയായി തുടങ്ങും. അപ്പോൾ കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കട്ടിയായി തുടങ്ങുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ആദ്യമൊക്കെ കട്ടിയായി വരുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റെയർ ചെയ്താൽ ഒട്ടും തന്നെ കട്ടയൊന്നും കിട്ടാണ്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. പിന്നെ നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം, ഒരുപാടൊന്നും വേണമെന്നില്ല. ഒരു ഈ ഒരു അളവിന് ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ, അതായത് ഒരു 1/2 കപ്പ് വരെ ആകാം. അതിൻ്റെ നേർ പകുതിയിലും ചെയ്യാം, 1/2 കപ്പ്, അതായത് 3 ടേബിൾ സ്പൂണിലും ചെയ്യാം. പിന്നെ ഫ്ലേവറിന് ഏലക്കാപ്പൊടി നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർക്കാം. എസൻസ് എന്തെങ്കിലും വേണമെങ്കിൽ ചേർക്കാം. എന്തെങ്കിലും ഇപ്പോൾ കേസറ് യെല്ലോ കളറിലാണ് നമ്മൾ ഈ ഹൽവ ചെയ്യുന്നതെങ്കിൽ കുങ്കുമപ്പൂ ഇച്ചിട്ട് ചേർത്ത് കഴിഞ്ഞാൽ അലിയിച്ച് ചേർത്താൽ ആ ഒരു കേസറിൻ്റെ കളറ് കിട്ടും, യെല്ലോ, ആ മണവും ഒക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇച്ചിരി ഏലക്കാപ്പൊടി ചേർക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ എന്താ പറയുക, റെഡ് കളർ, ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെഡ് കളറാണ് മാറ്റി വെച്ചിരിക്കുന്നത്. റെഡ് ഓറഞ്ച് റെഡ് കളറാണ് കരുതിയിരിക്കുന്നത്. ഓക്കെ, പഞ്ചസാരയെല്ലാം നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്, ഇനി ഒന്ന് തിളച്ചാൽ മാത്രം മതി. പഞ്ചസാര അലിയുന്നവരെ മാത്രം നമ്മളിങ്ങനെ കൈയെടുക്കാണ്ട് ഇളക്കിയാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിയ കുഴപ്പമില്ല. പിന്നെ ഇനി കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാലും അതേപോലെ പ്രൊസീജിയർ ഫോളോ ചെയ്യണം. പിന്നെ ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഒന്നും വേണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ അതുകൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്വാദാണ്, കാണാനും ഒരു ലുക്കായിരിക്കും. ഇപ്പം ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പും ബദാമും മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചോപ്പ് ചെയ്തിട്ടാൽ നല്ലതായിരിക്കും, നിർബന്ധമില്ല ഉണ്ടെങ്കിൽ. എന്ത് കാര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക. അന്ന് ഞാൻ മാജിക് ആവനിൽ കാണിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ നട്ട്സ് ഒന്നും ചേർത്തിരുന്നില്ല എന്ന് തോന്നുന്നു, ഓർമ്മയില്ല ഇപ്പോൾ സത്യത്തിൽ. ഉണ്ടെങ്കിൽ ചേർക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഇത് ഒഴിച്ചു വെക്കാനായിട്ട് ഒരു പാത്രം, ഇതിപ്പോൾ ഞാൻ ഈ പാത്രമാണ് എടുത്തിരിക്കുന്നത്, അതിന് ഇച്ചിരി ഗ്രീസ് ചെയ്ത് വയ്ക്കാം. ഗ്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി നെയ്യ് തടവി വയ്ക്കാം, അല്ലേ, കുറച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് തടവി വയ്ക്കാം. ആഹാ, തിളച്ചു. അപ്പോൾ ഒരു നൂൽ പാകം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, തിളച്ചാൽ മതി. തിളച്ച് കഴിഞ്ഞ് നോക്കിക്കോളൂ. ഇനി ഞാൻ കോൺഫ്ലവർ കലക്കിയത് ഒഴിക്കാൻ പോകും. അപ്പോൾ അതെ, നന്നായിട്ട് തിളയ്ക്കുന്ന നോക്കിയാൽ മതി, ഇത്രേ ആവശ്യമുള്ളൂ.
ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തീ ഒന്ന് കുറയ്ക്കാം. എന്നിട്ട് ഇത് ഒരു നൂൽ അങ്ങനെയൊന്നും ആവണ്ട കേട്ടോ, ഇത് ജസ്റ്റ് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ മിശ്രിതം അതും കൂടി ഒഴിച്ചിട്ട് ഇനി തീ വീണ്ടും നമുക്ക് കൂട്ടിക്കൊടുക്കാം. എന്നിട്ടിങ്ങനെ ഇളക്കുക. ഇത് പെട്ടെന്ന് തന്നെ ഇനി ടൈറ്റായി തുടങ്ങും. ഇനി വേറൊരു മെത്തേഡുണ്ട് ഇതിന്, അതായത് നമ്മൾ അനക്കാണ്ട് വെച്ചുകൊണ്ടിരിക്കും. ഞാൻ പണ്ട് ദോഹയിൽ പോയപ്പോൾ അവിടെ ഒരു ഷെഫ് പറഞ്ഞതാണ്, അവരുടെ ഒരു മെത്തേഡ് അങ്ങനെയാണെന്ന് പറഞ്ഞു. അതായത് ഇളക്ക അതി ഇളക്കില്ല, എന്നിട്ട് ഇങ്ങനെ കട്ട പിടിച്ച് വരുന്നത് ഇങ്ങനെ 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 മറിച്ചു കൊടുക്കും, അങ്ങനെയും ചെയ്യാം. പക്ഷേ ഏറ്റവും സേ അത് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ രീതിയിൽ റിസ്ക് എടുക്കാൻ പറ്റുള്ളൂ എല്ലാവർക്കും. പക്ഷേ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ ഒരു മെത്തേഡ്, ഞാനിപ്പോൾ കാണിക്കുന്ന മെത്തേഡ് ചെയ്യുന്നതായിരിക്കും സേഫ്. ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ടകൾ ഇങ്ങനെ വന്നു തുടങ്ങുന്നുണ്ട്. നമ്മളിങ്ങനെ സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുവാണ് എങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ ഫോം ചെയ്ത് തുടങ്ങി, കുഴപ്പമില്ല. ഇതെല്ലാം കൂടി ചേർന്നൊരു മാസമായിട്ട് മാറും. എന്തായാലും കൈയെടുക്കൽ നിർത്തണ്ട. പിന്നെ ഇതിൽ നമ്മളൊരല്പം നാരങ്ങാ നീരും കൂടി ചേർക്കേണ്ട ആവശ്യമുണ്ട്, ഒരു ടീസ്പൂണോളം നാരങ്ങാ നീര്. അതിപ്പോൾ നമ്മൾ പഞ്ചസാര തിളപ്പിച്ചില്ലേ, അത് ഉരുകി പഞ്ചസാരയും വെള്ളം കൂടി കിടന്ന് ഉരുകി തിളച്ച ആ സമയത്ത് അതിൽ ചേർത്താലും മതി, അല്ലെങ്കിൽ ഇതിൽ ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. അപ്പോൾ ഒരു ഒരു ടീസ്പൂൺ, ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ്. അപ്പോൾ ഇനി നമ്മൾ ഒരു ടീസ്പൂൺ നാരങ്ങയുടെ നീരും കൂടി ഇതിൽ ചേർക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുക. ഇതേ കട്ട തുടങ്ങിയിട്ടുണ്ട്, ഇതിങ്ങനെ കൂടി 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 വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമ്മളിങ്ങനെ കൈയെടുക്കാണ്ട്, ഇത് എപ്പോൾ കോൺഫ്ലോർ ഒഴിക്കുന്നു അപ്പം തൊട്ട് കൈയെടുക്കാണ്ട് ഇളക്കിയാൽ മാത്രമേ നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു മാസമായിട്ട് കിട്ടുള്ളൂ. ഒരു കൂട്ടി കൂടി വരുമ്പോൾ ഇങ്ങനെ നല്ല സ്മൂത്താകും. അപ്പോൾ ഇങ്ങനൊരു ഗ്ലോസി ആൻഡ് ഷൈനി നല്ലൊരു തിളക്കമൊക്കെ വന്നല്ലോ, ഈ ഒരു സ്റ്റേജിൽ നമുക്കിച്ചിരി കളറും കൂടി ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് റെഡ് കളർ, ഇതിൻ്റെ കളറ് മറന്നു നോക്കിയാൽ ഈ ഹൽവയുടെ കളർ എന്തായിരിക്കും ഏകദേശം ഊഹിക്കാമല്ലോ അല്ലേ. പെർമിറ്റഡ് ഫുഡ് കളറാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതല്ലെങ്കിൽ വെജിറ്റബിൾ കളേഴ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇപ്പോൾ ബീറ്റ്റൂട്ടിൻ്റെ കളറാണെങ്കിൽ നല്ല പിങ്ക് ഹൽവ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വേണമെങ്കിൽ ക്യാരറ്റിൽ നിന്നും വേണമെങ്കിലും ഓറഞ്ച് കളറ് നിങ്ങൾക്ക് ഉണ്ടാക്കി ഇതിൽ ചേർക്കാൻ പറ്റും. പക്ഷെ ഇത്രത്തോളം കളർഫുള്ളായിട്ട് ചിലപ്പോൾ കിട്ടണം എന്നില്ല. ഇതിപ്പോൾ നമ്മൾ നല്ലൊരു ഓറഞ്ച് റെഡ് കളർ കിട്ടിയില്ലേ, അത് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്താണ്. ഇനി ഗ്രീൻ വേണമെന്നുണ്ടെങ്കിൽ അതാകാം, പേർപ്പിളോ വയലറ്റോ ഏത് കളർ വേണമെങ്കിലാകാം. ഇപ്പോഴത്തെ ഒരു കട്ട ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള സ്മൂത്ത് ഗ്ലാസി ഫിനിഷ് ഉള്ളൊരു കാര്യമാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ എടുക്കാറായിട്ടില്ല, ഇച്ചിരി കൂടെ സമയം വേണം. ഈ ഒരു സ്റ്റേജൊക്കെ എത്തിക്കഴിഞ്ഞാൽ കൈയെടുക്കാൻ തിളക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയാലും മതി. അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോകാം, ആ ഒരു സാധനം എടുക്കാൻ വേണ്ടിയെങ്കിലും അത് അടുപ്പിൽ നിന്ന് എന്താ പറയുക തവയിൽ നിന്നും കൈയെടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോകാം, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഇട്ടിട്ട് നടക്കണ്ട. ഇനി ഈ ഒരു സ്റ്റേജ് എത്തിയല്ലോ, നോക്കിയേ, ഗ്ലാസ് ഫിനിഷ് പ്ലസ് നല്ല ഒരു ബ്യൂട്ടിഫുൾ ഷൈനി ഗ്ലോസി. ഈ സമയത്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ, അതായത് നെയ്യ്, നെയ്യ് ചെറുതായിട്ട് ചേർത്ത് തുടങ്ങാം. നോക്കിക്കോളൂ, ഇതിപ്പോൾ ഞാനൊരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ചേർത്തു എന്ന് പറയാം. നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ നെയ്യ്, എന്നാൽ ഞാൻ ഒരു അളവ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഏകദേശം നമ്മുടെ ഇഷ്ടമാണല്ലോ എത്ര നെയ്യ് ചേർക്കണമെന്നുള്ളത്. ഇതിപ്പോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്തു. ഇപ്പോഴാണ് ആദ്യമായിട്ട് നെയ്യ് ചേർക്കുന്നത്. ഇപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ ഇട്ടിരിക്കുവാണ്, ഏകദേശം ആയി വരുന്നുണ്ട്. ഇച്ചിരി കൂടെ ഒന്നായി കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും, പാത്രത്തിൽ നിന്നും മാറ്റേണ്ടി വരും. ഈ ഒരു സ്റ്റേജ് ആയല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് എന്തെങ്കിലും ഫ്ലേവർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഫ്ലേവർ ചേർക്കാം. അപ്പോൾ ഏലക്കാപ്പൊടിയാണ് ഞാൻ മനസ്സിൽ കാണുന്നൊരു ഫ്ലേവർ, അതൊരു അല്പം ഇടാം, 1/2 മുതൽ 1 ടീസ്പൂൺ വരെ നമ്മളുടെ ഇഷ്ടം, എത്ര വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തു. നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് ഫാസ്റ്റായിട്ട് നടക്കുന്നതെന്ന് കാണുന്നുണ്ടല്ലോ അല്ലേ. എത്ര സമയം എടുക്കുമെന്ന് നോക്കിക്കോളൂ. ഒരു എത്ര നേരമായി എനിക്ക് തോന്നുന്നു 10 മിനിറ്റിനകത്തേ ആയിട്ടുള്ളൂ ഈ പ്രോസസ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇനി നമുക്ക് നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം, അത് ഓപ്ഷണലാണ്. ഇപ്പോൾ ഇങ്ങനെ ആയാലും കുഴപ്പമില്ല, അലുവയ്ക്കൊന്നും സംഭവിക്കാൻ പോകില്ല. ഇതായി കഴിഞ്ഞിട്ട് പാത്രത്തിലേക്ക് തട്ടി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അങ്ങനെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും പിന്നെന്താ
നമ്മുടെ ബദാം ഇപ്പം എൻ്റെ കയ്യിൽ ഇത്രയും മാത്രമേ ഉള്ളൂ, അത് കാരണം അത്രയും ചേർക്കുന്നു. മിക്സിങ് മിക്സിങ് അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിടക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവില്ലേ. ഈ ബേക്കറീസിലൊക്കെ കണ്ടിട്ടില്ലേ കറാച്ചി ഹൽവയിൽ ഇങ്ങനെ നിറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ട്, ഏതാണ്ട് അതുപോലെ തന്നെ ഇരിക്കും. ഏകദേശമായി ഒരല്പം കൂടി മതി സമയം, ഒരു അഞ്ച് മിനിറ്റും കൂടി നമുക്കിത് അടുപ്പിൽ തന്നെ വയ്ക്കും. ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വിട്ട് വന്നു തുടങ്ങിയത് കണ്ടു. വെരി വെരി കളർഫുൾ ഹൽവ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ ഒരു ഫൈവ് മിനിറ്റ്സ്, ആ ഫൈവ് മിനിറ്റ്സും കൂടി ഇളക്കാം. ഇങ്ങനെ അപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ അല്ലേ നെയ് ചേർത്തുള്ളൂ. ഇനി അല്പം നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു സ്റ്റേജിൽ. വീണ്ടും ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർക്കാം. അപ്പോൾ ടോട്ടൽ ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തു, ഇത്രയേ ഉള്ളൂ മതി. ഇനി നമുക്ക് നെയ്യ് വേണമെന്ന് നിർബന്ധമില്ല. ഇതിപ്പോൾ എൻ്റെ തവിയുടെ കൂടെ കിടന്ന് കറങ്ങുന്നുണ്ട്, അപ്പോൾ ഏതാണ്ടായി എന്നാണ് എൻ്റെ അർത്ഥം. നെയ്യും കൂടി ഒഴിച്ചു കഴിഞ്ഞപ്പോൾ കറക്റ്റ് സെറ്റിങ്സ് റെഡി. ഓക്കെ, പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പാകമായല്ലോ കാണുന്നുണ്ടോ. ആയി കഴിഞ്ഞു മതി. ഇനി തീ ഓഫ് ചെയ്യാം, എന്നിട്ട് നമ്മൾ ആ നെയ്യ് തടവി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റും. ആ പാത്രത്തിലും കൂടി നമ്മൾ ആ ഫ്രണ്ട് പോർഷനിൽ വരാനായിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇടാം. ഓക്കെ, അങ്ങനെ ചെയ്യാം. കഴിഞ്ഞു, ഇത് മാറ്റി വെക്കുന്നു അത്രേ ഉള്ളൂ ഇതൊന്ന് സെറ്റ് ആകാനായിട്ട്. അപ്പൊ നമ്മളുടെ കറാച്ചി ഹൽവ ഇസ് റെഡിയാണോ എന്ന് വെച്ചാൽ മുറിക്കാറായിട്ടില്ല, പാത്രത്തിലേക്ക് മാറ്റി. എല്ലാം കൂടി ഒരു 15 മിനിറ്റ് സമയം എനിക്ക് എടുത്തിട്ടുള്ളൂ എന്ന് പറയാം. പോട്ടെ, നമ്മൾ പഞ്ചസാര തിളപ്പിച്ചതും എല്ലാം കൂടി ചേർത്ത് മാക്സിമം 20 മിനിറ്റ്സ്. ഇനി ഇത് മാറ്റി വയ്ക്കാം, തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പോൾ നല്ല സെറ്റാകും, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനി എത്ര സമയമെടുക്കും കറക്റ്റ് സെറ്റാകാൻ എന്നുള്ളത് ഞാൻ ആ സമയത്ത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ വെയിറ്റിംഗ് ടൈമാണ് ഇനി മാറ്റി വെച്ചിട്ട്, അത് തന്നെ ചെയ്യാം. അപ്പോൾ എളുപ്പമാണെന്ന് മനസ്സിലായില്ലേ. ആർക്ക് വേണമെങ്കിലും ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് പോലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. കളേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, പച്ചയോ മഞ്ഞയോ പിന്നെന്താ ഓറഞ്ച് റെഡ് കളറോ എനി കളർ പിങ്കോ ഒക്കെ ചെയ്യാം. അപ്പോൾ അരമണിക്കൂർ സമയം കൊണ്ട് നമ്മളുടെ കറാച്ചി ഹൽവ സെറ്റായി. ഓക്കെ, വെറും അരമണിക്കൂർ എടുത്തോളൂ. ഇനി ഇച്ചിരി കൂടുതൽ സമയം ഇരുന്നൊരു കുഴപ്പമൊന്നുമില്ല, പക്ഷേ അരമണിക്കൂർ ആകുമ്പോൾ തന്നെ നമുക്ക് സെറ്റായിക്കട്ടെ. അത് കാണിച്ചുതരാം കേട്ടോ, ഇതേ നോക്കിക്കോളൂ. പ്രത്യേകിച്ച് ഫാനിൻ്റെ താഴെയെല്ലാം കൊണ്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കൂളായി കഴിഞ്ഞാലാണ് ഇത് ഈസി ആയിട്ട് വരുന്നത്. ഇത് സൈഡ്സ് എന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. ഈ നെയ്യ് കുറച്ചിങ്ങനെ ഹാർഡ് ഈ സൈഡിലിങ്ങനെ കട്ട് ചെയ്യായിട്ടിരിക്കുന്നു. അതെന്ന് വെച്ചാൽ നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനിത് ഫാനിൻ്റെ താഴെ വെച്ചിരിക്കുമായിരുന്നു, എ സിയുടെ ഫാനിൻ്റെ താഴെ. ഓക്കെ, ഇപ്പോൾ അതെ ഞാൻ വേറൊരു ബുദ്ധി കാണിച്ചിരിക്കുന്നു നോക്കുള്ളൂ. ഡീമോൾഡ് ചെയ്യാൻ പോവാണ്. ഈ കട്ടിംഗ് ബോർഡിൻ്റെ മേളിലേക്ക് ഞാൻ എന്താ ചെയ്തത്, ഒരു ക്ലിംഗ് ഫിലിം എടുത്തിങ്ങനെ വെച്ചു. ഓക്കെ, എന്നിട്ട് ഇനി ഇതിൻ്റെ മേളിലായിട്ട് ഞാനിത് കമ്മെഴുത്തി ഇടാൻ വേണ്ടി. അപ്പോൾ ഇത്രയും നമ്മൾ തീരാൻ പറ്റിയ ഈ ഒരു ഷേപ്പിലുള്ളൊരു പ്ലേറ്റിന് പകരം ഇതെനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് തോന്നി. ഇനി കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി, വേറെ ഒരു പണിയില്ല. നമുക്ക് എൻഡ് പീസ് വേണമെങ്കിൽ അല്ലാത്ത രീതിയിൽ കട്ട് ചെയ്ത് മാറ്റാം, നമുക്ക് കഴിക്കാമല്ലോ. ഹൽവ പീസ് ഇങ്ങനെ എൻ്റെ കയ്യിലിരുന്ന് അതിങ്ങനെ തുള്ളിക്കളിക്കുന്നു, ഏതാണ് സത്യാവസ്ഥ. തുള്ളി തുള്ളി പോകുന്നു. അപ്പോൾ ഇത് മുഴുവൻ ഞാനൊന്ന് പീസാക്കി പ്ലേറ്റിലാക്കി കളിക്കാം. ഓക്കെ ഓക്കെ, ഇതാണ് നമ്മുടെ ഹൽവ. സോ നൈസ്, ടെക്സ്ചർ കാണുന്നുണ്ടല്ലോ, സോഫ്റ്റാണ്, വെരി വെരി നൈസ്. ഇഷ്ടംപോലെ നടിച്ചിട്ടുണ്ട്, അതാണ് അതിൻ്റെ ഇങ്ങനെ കാണുന്ന ഇടയ്ക്കിടയ്ക്ക്.
അങ്ങനെ നമ്മളുടെ കറാച്ചി ഹൽവ, ബ്യൂട്ടിഫുൾ ഹൽവ. എൻ്റെ കയ്യിൽ ഇങ്ങനെ ജിഗിൾ ജിഗിൾ, അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അത്ര സോഫ്റ്റാണ് കേട്ടോ, ഭയങ്കര ടെക്സ്ചർ ഉണ്ടോ, ഇങ്ങനെ ഇങ്ങനെ ഒരു ജെല്ലി മാതിരി തുള്ളി കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉറപ്പില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. അതിന് ഉറപ്പുണ്ട്. അതിൻ്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം, ഇത് നോക്കിക്കോളൂ. ഇറ്റ് ഈസ് വെരി വെരി സോഫ്റ്റ്, മെൽറ്റിംഗ് ഇൻ ദ മൗത്ത്, എന്നാൽ മാനേജബിളുമാണ്, നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഇതിനകത്തൊക്കെ ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഞാൻ ഭാര്യ വിതറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ വേണമെന്നില്ല. ഇനി ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇതിങ്ങനെ സോഫ്റ്റ് സോഫ്റ്റ് സോഫ്റ്റ്. അപ്പോൾ ഇതാണ് കറാച്ചി ഹൽവ എന്ന് പറഞ്ഞ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത്. കഴിക്കട്ടെ. ഈ ഒരു ടേസ്റ്റിക്ക് ഞാൻ നിങ്ങൾക്കും കൂടി വേണ്ടിയാണ്, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കിയത്. നമ്മളുടെ 900K സബ്സ്ക്രൈബേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിൻ്റെയാണ്, അതായത് 900,000. നിങ്ങളുടെ സ്നേഹമാണിത്. അപ്പോൾ ഈ ഒരു ഫാമിലി, നമ്മളുടെ ഈ യൂട്യൂബ് എലൻ വ്ലോഗ്സ് എന്നുള്ള ഈ യൂട്യൂബ് ഫാമിലിയുടെ സെലിബ്രേഷനാണിത്. ഇപ്പോൾ അങ്ങനെയല്ലേ പറ്റുള്ളൂ, നമുക്ക് കൊറോണ കാലമല്ലേ. അപ്പോൾ നിങ്ങളും എന്നോടൊപ്പം തന്നെ ഈ ജേണിയിൽ ആദ്യ അവസാനം ഉണ്ടായിരുന്നു. വാക്കുകളൊന്നും നന്നേയോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വാക്കുകൾക്ക് അതീതമാണ് ആ കാര്യങ്ങളൊക്കെ. സത്യം പറഞ്ഞാൽ സന്തോഷം അതാണ്, നിങ്ങൾ അത്രത്തോളം എന്നെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അതിനും കൂടി ചേർത്ത് ഞാൻ കഴിക്കാൻ പോകും. ടേസ്റ്റിക്കാണ്, എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള കാര്യം. ആഹാ, വായിലിട്ടാൽ അലിഞ്ഞു പോകും. നട്ട്സ് മാത്രമേ ഉള്ളൂ കടിക്കേണ്ട സാധനം, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ നാക്കിലിട്ട് തന്നെ നമ്മളിങ്ങനെ റോൾ ചെയ്യുമ്പോൾ തന്നെ അത് മെൽറ്റാകും. അത്രയും സോഫ്റ്റ് ആൻഡ് സ്വീറ്റാണ്. സ്വീറ്റ്സ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അതുകൊണ്ടല്ല, ഇത് നല്ലതാണ്, നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്, ഓ നമ്മൾ ഇത്രയും നല്ല ഹൽവ ഉണ്ടാക്കിയല്ലോ, നമുക്ക് നല്ല കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, കളർഫുള്ളാണല്ലോ, ടേസ്റ്റ് ഉണ്ടല്ലോ. കണ്ടു കഴിഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിയ പോലെ ഇരിക്കില്ലേ, അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇത്രയും വേണമെങ്കിൽ നേരെ പകുതി, എല്ലാം പകുതി 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 ആക്കുക. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ, അത്രയും മതി. ആദ്യം ഞാനൊരു 6 വരെ ചേർക്കാമെന്ന് പറഞ്ഞു, പക്ഷേ വേണ്ട, 3 മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തന്നെ വെറൈറ്റി കളേഴ്സിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ പല പല ബേക്കറീസിലും ഇരിക്കുന്ന ഹൽവ ഷോപ്സിലൊക്കെ. ഇപ്പോൾ ഗോതമ്പ് കൊണ്ടുള്ള ഹൽവാസ് ഉണ്ട്, അരി കൊണ്ടുള്ള ഹൽവാസ് ഉണ്ട്, മൈദ ഹൽവാസ് ഉണ്ട്, പിന്നെ ഇതേ കോൺഫ്ലോറിൻ്റെ ഹൽവ. ഇതിനാണ് ഇങ്ങനെ പറയുന്നത്, ഒരു ഗ്ലാസ് ഹൽവ മാതിരി ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഗ്ലാസ് പീസസ് മാതിരി. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ടേസ്റ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ കറാച്ചി ഹൽവ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ എനിക്ക് തരണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്താ, ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ അല്ലേ, ഇപ്പോൾ ഒരു ലൈക്ക് തരിക, ഒരു കമൻറ്റ് തരിക, പിന്നെന്താ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച് ഇങ്ങനെ എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു, ഇനിയും അതുണ്ടാകുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. എന്നെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ഈ ജേണി മുന്നോട്ട് തന്നെ പോട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാം തന്നെ ഞാൻ പല പല വ്ലോഗ്സിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ ഈശ്വരൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. എന്ത് പറഞ്ഞാലും നമ്മൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവില്ല, അല്ല ഒരു യൂണിവേഴ്സ് എന്നുള്ളൊരു ട്രൂത്ത്. അപ്പോൾ എന്തിലാണെങ്കിലും നമുക്ക് അതീതമായിട്ടുള്ളൊരു ശക്തിയുണ്ട്. അപ്പോൾ ആ ഒരു ശക്തിയാണ് നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതിനോട് നമ്മൾ വിധേയത്വം പാലിച്ച് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.